നിലനിൽപ്പിനായുള്ള അതിജീവന പോരാട്ടത്തിൽ ഒറ്റയാൾ സമരവുമായി വെള്ളരിക്കുണ്ടിലെ കാറ്ററിംഗ് ഉടമ വിമൽ കുമാർ. കോവിഡ് മഹാമാരി മൂലം കാറ്ററിംഗ് മേഖലയിലുണ്ടായ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ തൊഴിലുടമ സമരവുമായി രംഗത്തിറങ്ങിയത്. കോവിഡ് മഹാമാരിയിൽ സകല മേഖലകളും തകർന്നടിഞ്ഞപ്പോൾ അതിൽ ഏറ്റവും ദുരിതപൂർണമായി മാറിയ സംരംഭമാണ് കാറ്ററിംഗ് മേഖല. ജീവിതം വഴിമുട്ടിയ കാറ്ററിംഗ് ഉടമകളും തൊഴിലാളികളും നിലനിൽപ്പിനായുള്ള സമരപാതയിലാണ്. ഈ സാഹചര്യത്തിലാണ് വെള്ളരിക്കുണ്ടിൽ കാറ്ററിംഗ് കട നടത്തുന്ന വിമൽകുമാർ ഒറ്റയാൾ സമരവുമായി തെരുവിലേക്കിറങ്ങിയത്. തെരുവോരത്ത് അടുപ്പുകൂട്ടിയായിരുന്നു വിമൽകുമാറിന്റെ ഒറ്റയാൾ സമരം. ഓഡിറ്റോറിയങ്ങളുടെ വലിപ്പമനുസരിച്ച് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഭക്ഷണം വിളമ്പാനുള്ള അനുവാദം നൽകുക എന്നതാണ് ഈ തൊഴിലുടമയുടെ പ്രധാന ആവശ്യം. അതുകൊണ്ട് സാധാരണക്കാർക്ക് ജീവിക്കാൻ ഒരു മാർഗം സർക്കാർ തരിക, ഇതൊരു ഒറ്റയാൾ സമരത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. നമ്മുടെ ഇതിന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജിമ്മി എടപ്പാടിയിൽ ഒറ്റയാൾ സമരം ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനത്തെ മാനദണ്ഡങ്ങൾ മാറ്റിക്കൊണ്ട് നിരവധി തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്ന വ്യാപാര മേഖലയെ സംരക്ഷിക്കണം. കേരളത്തിലെ ചെറുകിട വ്യാപാരികൾ ഏകദേശം 12 ലക്ഷത്തോളം പേർ, അവരും അവരുടെ കുടുംബവും അതിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളും അവരെയൊക്കെ സംരക്ഷിക്കേണ്ട കടമയുണ്ട്. ജനറൽ സെക്രട്ടറി തോമസ് ചെറിയാൻ, എ ജെ ലോറൻസ്, കാറ്ററിംഗ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ വളരിക്കുണ്ട്.